ഫ്ലവേഴ്സ് ശേഷം ആരംഭിച്ചപ്പോ ആദ്യം കൈകാര്യം ചെയ്ത കേസായിരുന്നു പെരുമ്പാവൂരിലെ ജിഷ. രണ്ട് എപ്പിസോഡുകൾ ശേഷം ജിഷയ്ക്കായി മാറ്റിവെച്ചു. ഈ എപ്പിസോഡുകളിൽ ശേഷം മുന്നോട്ട് വച്ച സംശയങ്ങൾ സാധൂകരിക്കുന്നതാണ് അന്വേഷണ സംഘത്തിന്റെ പുതിയ കണ്ടെത്തലും പ്രതിയുടെ അറസ്റ്റും. ജിഷയ്ക്കും കുടുംബത്തിനും അടുത്തറിയാവുന്ന ആള് തന്നെയാണ് പ്രതിയെന്ന് ശേഷം പറഞ്ഞിരുന്നു. വ്യക്തിപരമായിട്ടും അറിയപ്പെടുന്ന ആൾക്കാരല്ലാതെ എന്റെ മോളെ കൊല ചെയ്യാൻ സാധിക്കില്ല. പലതവണ പ്രതി അമിയൂർ ഉൾ ഇസ്ലം ജിഷയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു. ഇയാളുടെ പീഡനശ്രമം അറിഞ്ഞിട്ടായിരിക്കും അമ്മ ജിഷയ്ക്ക് പെൺ ക്യാമറ വാങ്ങി നൽകിയത്. ആ അമ്മയെ മാത്രം ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ എന്തിന് ഈ 3400 രൂപ 4500 രൂപ ഏറ്റ കൊടുത്ത് അങ്ങനെ ഒരു ഇത് വാങ്ങിച്ചു കൊടുത്തു? അത് ആരെ ഭയന്നിട്ടാണെന്ന് ചോദിച്ചാൽ മാത്രം മതിയല്ലോ. ആ ഒരു ചോദ്യത്തിന് മറുപടി കിട്ടിക്കഴിഞ്ഞാൽ സംഭവം കിട്ടും. അമ്മയ്ക്കറിയാം പ്രതി ആരെന്ന്. ശേഷം പ്രധാനമായും ഊന്നി പറഞ്ഞ ഒന്നായിരുന്നു ഇക്കാര്യം. എന്റെ കൊച്ചിന്റെ മരണത്തിന്റെ ഉത്തരവാദി എന്റെ ഭാര്യയുടെ സ്വഭാവദൂഷ്യം കൊണ്ട് മാത്രം. പ്രതി ജിഷയുടെ വീട് പണിക്കെത്തിയ നിർമ്മാണ തൊഴിലാളി ആയിരുന്നതിലൂടെ അതും ശരിയായി. പ്രതി ജിഷയുടെ പഴയ സുഹൃത്താണെന്ന് ജിഷയുടെ അമ്മയ്ക്ക് അറിയാമായിരിക്കാം. അതുകൊണ്ടായിരിക്കില്ലേ മൂത്ത മകൾക്ക് വന്ന ഗതി ജിഷയ്ക്കുണ്ടായി കൂടാ എന്ന് അമ്മ ഉത്കണ്ഠപ്പെട്ടത്. ഒരു കൊച്ചെനിക്ക് നഷ്ടപ്പെട്ടതാണ്. നഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ എൻ്റെ ജീവിതം പോയിരിക്കുക. അവൻ പോയി വേറെ പെണ്ണ് കെട്ടി. അങ്ങനെ ഒരു കൊച്ചിപ്പ ആയിട്ടാണ് അത് നടക്കുന്നത്. ആ ഗതി ഇനിയുള്ള കുട്ടിക്ക് വരാനെന്ന് ഓർത്താണ്. പ്രതിക്ക് തന്നെക്കാൾ 10 വയസ്സ് പ്രായ കൂടുതലുള്ള ഭാര്യ ഉണ്ടായിരുന്നുവെന്നും നാട്ടുകാർക്കറിയാമായിരുന്നു. ഇതും അമ്മയുടെ ആശങ്കയ്ക്ക് കാരണമായിട്ടുണ്ടാവാം. മൂത്ത കുട്ടിക്ക് ഇങ്ങനെ ഒരു അപകടം വന്നിരിക്കണോണ്ടാണ് എനിക്ക് പേടി. കൊലപാതകം എങ്ങനെയാവും നടന്നിട്ടുണ്ടാവുക എന്ന് നേരത്തെ തന്നെ ശേഷം കാണിച്ചു വച്ചിരുന്നു. കൊലയാളി എങ്ങനെയായിരിക്കും ഈ വീടിനകത്ത് കയറിയിരിക്കുക? ഇനിയൊരു പക്ഷേ അത് ജിഷയ്ക്ക് പരിചയമുള്ള ഒരാളായിരുന്നെങ്കിലോ? Thank you.
എനിക്ക് ഉറപ്പുണ്ട്. ഈ കനാലിനറിയാം ഞാൻ തിരയുന്നവനാരാന്ന്. അതിന് വ്യക്തമായ കാരണമുണ്ട്. ആ കാണുന്നത് ജിഷയുടെ വീട്. കഴിഞ്ഞ 50 ദിവസമായി ജനങ്ങളും പോലീസും അന്വേഷിച്ച് നടന്ന അവിടെ ആ വീട്ടിൽ അതിദാരുണമായി കൊല ചെയ്യപ്പെട്ട ജിഷയുടെ കൊലയാളിയായിരുന്നു. നമ്മുടെ പോലീസിന് അത് സാധിച്ചിരിക്കുന്നു. ജിഷയുടെ കൊലപാതകയെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്നിരിക്കുന്നു. ജിഷയുടെ പുതിയ വീടിന്റെ നിർമ്മാണ തൊഴിലാളിയായിരുന്നു അമിയൂർ ഉള്ളിസ്ലം എന്ന 23-കാരൻ, അസം സ്വദേശി. ജിഷയുടെ ജീവൻ അതിദാരുണമായി എടുത്ത ജിഷയുടെ കൂട്ടുകാരൻ. രാഷ്ട്രീയ കേന്ദ്രങ്ങളടക്കം പലരും ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച ഈ കേസിന്റെ നിർണായകമായ വഴിത്തിരിവ് ഒരു ചെരുപ്പിൽ നിന്ന് തുടങ്ങുന്നു. കൊലയാളി വാങ്ങിയ ആ ചെരുപ്പ് കടക്കാരന് തിരിച്ചറിയാൻ സാധിച്ചതും നിർണായകമായ തെളിവുകളായി മാറി. ജിഷയുടെ കൊലപാതകം കഴിഞ്ഞ് 50 ദിവസം പിന്നിടുമ്പോഴും ഇവിടുത്തെ ജനങ്ങളും നാട്ടുകാരും പോലീസും ഉറ്റുനോക്കിയ യഥാർത്ഥ കൊലയാളിയിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നു. ഒരു പഞ്ചായത്ത് മെമ്പർ എന്ന നിലയിൽ ഇവിടുത്തെ മെമ്പർ ഒരുപാട് വിമർശനങ്ങൾക്ക് വിധേയമായിട്ടുണ്ട്. നമുക്ക് ആ മെമ്പറോട് ഈ അനുഭവത്തെക്കുറിച്ചൊന്ന് ചോദിക്കാം. സന്തോഷമായൊരു സുദിനമാണ്. 50 ദിവസക്കാലമായി ഈ ജിഷയുടെ ഈ ദാരുണമായ മരണത്തിന് ഈ നാട്ടുകാരും ഈ പഞ്ചായത്ത് മെമ്പറും ഈ അയൽവക്കാരും അല്ലെങ്കിൽ എൻ്റെ വാർഡിലെ ജനങ്ങളും അടക്കം പേരുദോഷം ഈ അന്തർദേശീയ തലത്തിൽ ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് അതിനൊരു പരിഹാരമായി ജിഷയുടെ കൊലയാളിയെ കണ്ടുപിടിച്ചിരിക്കുകയാണ്. വളരെ വേദനയോടെ പറയട്ടെ, എൻ്റെ ഭർത്താവിൻ്റെ അനിയൻ എന്ന് പറയുന്ന ആളെക്കുറിച്ചാണ് ആദ്യമായി പുറത്തു വന്നത്. ഈ ജിഷയുടെ കൊലപാതകത്തിൽ പ്രതി പിടിയിലെന്ന് പറയപ്പെട്ടത് എൻ്റെ അനിയൻ സിജുവിനെ കുറിച്ചാണ്. അതുപോലെ തൊട്ടടുത്തുള്ള സാബുവിനെ കുറിച്ചും എൻ്റെ വാർഡിലെ മുഴുവൻ ആളുകളെക്കുറിച്ചും നിരപരാധികളായ ആളുകളെക്കുറിച്ച് വളരെ വേദനയോട് പറയുകയാണ്. ഒത്തിരി പേരെ ക്രൂശിക്കപ്പെടേണ്ട ഒരു അവസ്ഥ വന്നു. ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമായിരുന്നു. ഇതിൻ്റെ യഥാർത്ഥ കൊലയാളിയെ കണ്ടുകിട്ടിയതുകൊണ്ട് ഈ വാർഡ് മെമ്പർ എന്ന നിലയിലും അല്ലെങ്കിൽ ജനങ്ങളുടെ മുമ്പിലും നമുക്ക് എനിക്ക് തലയുയർത്തി പറയാൻ സാധിച്ചു, കൊലയാളി ആസാംകാരനാണ്, മലയാളിയല്ല. കേരളത്തിൻ്റെ ഏറ്റവും വലിയ ഒരു സന്തോഷമായ സുദിനമായി ഈ ഭരണഘടനയും അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരുടെയും മുന്നിൽ നമുക്കിത് വെളിപ്പെട്ടു എന്നുള്ളത് വളരെ സന്തോഷത്തോടെ പറയുകയാണ്. ജിഷയുടെ കൊലയാളി എന്ന് പറയാൻ തൊട്ടടുത്ത് വാടകയ്ക്ക് താമസിക്കുന്ന അസം തൊഴിലാളിയാണെന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതുവഴി ജിഷയുടെ വീടുമായി ബന്ധപ്പെട്ട് പലതവണ പോകാൻ സാധ്യതയുള്ള ആളായിരിക്കണം. തൊട്ടടുത്താണ് വാടകയ്ക്ക് താമസിച്ചതെന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. മദ്യപിച്ച് ജിഷയുടെ വീട്ടിലെത്തിയ പ്രതി ജിഷയെ ആക്രമിക്കുന്നു. മർദ്ദനമേറ്റ ജിഷ വെള്ളം ചോദിക്കുന്നു. പ്രതി കൊടുത്തത് മദ്യം. ജിഷയെ പ്രതി മാനഭംഗപ്പെടുത്താൻ ശ്രമിച്ചെങ്കിലും സാധിക്കാതെ വന്ന ദേഷ്യത്തിലാണ് ജനനേന്ദ്രിയങ്ങൾ കത്തിക്കൊണ്ട് കുത്തി കീറിയത്. പെരുമ്പാവൂരിലെ വൈദ്യശാല പടിയിലെ കളമ്പാടൻ ബിൽഡിംഗ്, ഈ 3 നില കെട്ടിടത്തിൽ 12 അന്യസംസ്ഥാന തൊഴിലാളിയുടെ കൂടെയാണ് പ്രതി അമിയൂർ ഉൽ ഇസ്ലം താമസിച്ചിരുന്നത്.
എൻ്റെ പേര് തർണു സുജാല്. ഞാനൊക്കെ ഐഡൻറ്റി കാർഡിലെ മുന്നൊരുച്ചമാണ്. ഞാൻ ഈ റൂമിലെ ആൾക്കാരുണ്ട് ബംഗാളി. ഞാൻ അടുത്ത അടുത്ത വീട് എല്ലാ വായിക്കും അടുത്ത അടുത്ത വീട്. അത് ആസാംക്ക് എവിടെ വീടാണ്. ഞാൻ ഫ്രണ്ടിൽ ആ കുളി കല്ലം വരും, കല്ലണം ബംഗാളി പെണ്ണിക്ക്. അതൊക്കെ നേരത്തേക്ക് നേരത്തേക്ക് കൂടുതലുണ്ട്. ആ വായ അമിനു ആസാം കളി ആ പെൺകുട്ടിക്ക് കല്യാണം. നേരത്തേക്ക് വേറെ ഹസ്ബൻഡ് ഉണ്ട്. ആ ഹസ്ബൻഡിന് രണ്ട് പിള്ളേരുണ്ട്. ഒരു പിള്ളേർ എവിടത്തെ മുള്ളുണ്ട് വലിയ ഇപ്പോൾ 10, 30, 20 ബോസുകൾ ഇപ്പോൾ ഉണ്ട്. പിന്നെ നേരത്തേക്ക് ഹസ്ബൻഡേക്ക് ഇപ്പോൾ പിന്നെ ആസാമിലേക്ക് ഒരു പെൺകുട്ടിയുണ്ട്. 1.5-2 വർഷമായി. ഞാൻ പുളിച്ചൊന്നും എല്ലാം പറഞ്ഞു. അവരുടെ പേര് എവിടെ വീട്, പോലീസ് സ്റ്റേഷൻ എവിടെ, ജയിലാ എവിടെ, ഞാൻ എല്ലാം പറഞ്ഞു. ഞാൻ സെല്ലം ഇല്ല പറഞ്ഞു. ഞാൻ വെള്ളം കൊടുക്കുന്ന ആൾ ഞങ്ങളല്ല. ഇയാളാ വെള്ളം കൊടുക്കും, ആസാമോ വെള്ളം കൊടുക്കും, ആ വെള്ളം കൊടുക്കും. ഞാൻ സാർ പറഞ്ഞു, ഞാൻ പറഞ്ഞു വെള്ളം കൊടുക്കും. ഞാൻ ചൊവ്വാഴ്ച പറഞ്ഞു, ചൊവ്വാഴ്ച ഞാൻ വെള്ളം കുടിച്ചു. നിന്നെ നിന്നെ പിടിച്ച് ഞങ്ങൾ ഓയത് ഞാൻ പറഞ്ഞു. ആ പുലി വെള്ളം കുടിച്ചു, വെള്ളം കഴിച്ചു. ഇതാ ബാറാട്ടി റൂമ്. ഒരാൾക്ക് 500, ഒരാൾക്ക് 500. ആരാ വന്നു, ആരാ പോയി, റൂമലി നോക്കില്ല. ഒരാളുണ്ടെങ്കിൽ 500, 10 ആൾക്ക് 500, 10 ആളുണ്ടെങ്കിൽ 5000, ഒരാൾക്ക് 500. എഗ്രിമെൻ്റ് ഇല്ല, ഈ റൂമിൽ എഗ്രിമെൻ്റ് ഇല്ല. ഒരാൾക്ക് 500 എത്ര ആരാ വരുന്ന ഒന്നും അറിയില്ല, ഒന്നും അറിയില്ല. ആർക്കാ റൂമ്, ആർക്കാ എഗ്രിമെൻ്റ് ഉണ്ട് റൂമിൽ? ഫോട്ടോ നമുക്ക് കയ്യിലില്ല. ജിഷയുടെ സുഹൃത്ത്, ജിഷയുടെ കാതകൻ അമിയൂർ ഉൾ ഇസ്ലം, 23 വയസ്സ്, സൺ ഓഫ് നിസാമുദ്ദീൻ, ദോൽദ ഗ്രാമം, നോക്ക ഡിസ്ട്രിക്ട്, ആസാം. കൊലപാതകത്തിന് ശേഷം ആസാമിലേക്ക് രക്ഷപ്പെട്ട പ്രതി സിം കാർഡ് ഉപേക്ഷിക്കുന്നു. ആസാമിൽ തുടർന്ന പ്രതി കേസിന്റെ വിവരങ്ങൾ പെരുമ്പാവൂരിലെ സുഹൃത്തുക്കളോട് തിരക്കുന്നുണ്ടായിരുന്നു. പിന്നീട് പ്രതി തമിഴ്നാട്ടിൽ കാഞ്ചീപുരത്തെ ചിങ്കിടി വാക്കത്തുള്ള സുഹൃത്തുക്കൾ വഴി അവിടെ ജോലി സംഘടിപ്പിക്കുന്നു. കാഞ്ചീപുരത്ത് വേറൊരു പേര് ജോലി തുടരുന്നതിനിടെ പുതിയൊരു സിം കാർഡ് തന്റെ മൊബൈൽ ഫോണിൽ ഇടുന്നു. ഇതിനെ തുടർന്നാണ് ഈ ഫോണിന്റെ IMEI നമ്പർ പിന്തുടർന്നത്. തമിഴ്നാട്ടിലെ കാഞ്ചീപുരത്തുണ്ടെന്ന് മനസ്സിലാക്കി അറസ്റ്റ് ചെയ്യുന്നു. പ്രതിയെ തമിഴ്നാട്ടിൽ നിന്ന് തൃശൂരും അവിടെ നിന്ന് ആലുവ പോലീസ് ക്ലബിലും എത്തിക്കുന്നു. കേസ് തെളിയിക്കപ്പെട്ടു വന്നത് കേരള പോലീസിന്റെ മികവ് തന്നെയാണ്. അതിന് കേരള പോലീസിനെ ഒരുപാട് അഭിനന്ദിച്ചുകൊണ്ട് ജിഷയുടെ മരണം മനസ്സിൽ തന്ന ഒരുപാട് ദുഃഖം ആ മരണപ്പെട്ട സഹോദരിയെ ഓർത്തുകൊണ്ട് ഇനിയും ജിഷമാർ ആവർത്തിക്കാതിരിക്കട്ടെ.
വിലമതിക്കാനാകാത്തതാണ് ജീവൻ എന്നത് ഒരു പഴയ സങ്കല്പം മാത്രമാണ്. യഥാർത്ഥ പ്രതികളുടെ സത്കീർത്തിക്കും ജീവനും വിലയേറുന്ന കേസുകളിൽ പൊലിഞ്ഞു പോകുന്ന ജീവന്റെ വില കുറഞ്ഞു കുറഞ്ഞു വരും. ഏത് ബുദ്ധിരാക്ഷസൻ ആസൂത്രണം ചെയ്ത കുറ്റകൃത്യവും ഇച്ഛാശക്തിയുള്ള രാഷ്ട്രീയ ഭരണ നേതൃത്വം മനസ്സുവച്ചാൽ തെളിഞ്ഞു വരാവുന്നതേയുള്ളൂ. നേരിന്റെ സത്യാന്വേഷണങ്ങളിൽ നിന്നും വ്യതിചലിച്ചു പോകുന്ന അന്വേഷണങ്ങളിൽ ജനങ്ങളുടെ അന്വേഷകനെന്ന ഒറ്റക്കരുതുമായി ശേഷമെത്തും. ഇനി നാളെ രാത്രി 10:30.